അന്താരാഷ്ട്ര ഫുട്ബോളിൽ അരങ്ങേറ്റം കുറിച്ച് മലയാളി താരം വി പി സുഹൈർ. ബഹ്റിനെതിരായ സൗഹൃദ മത്സരത്തിലാണ് എടത്തനാട്ടുകരക്കാരനായ സുഹൈറിന്റെ ഇന്ത്യൻ ടീമിൽ അരങ്ങേറ്റം. 17 നമ്പർ ജേഴ്സിയിലാണ് സുഹൈർ ആദ്യ ഇലവനിൽ ഇടം പിടിച്ചത്. മത്സരത്തിൽ 1-2 ഇന്ത്യ തോറ്റു. കളിയുടെ 37 മിനിറ്റിൽ ബഹ്റിൻ മുന്നിലെത്തി. ഹർദാനായിരുന്നു സ്കോറർ. രണ്ടാം പകുതിയിൽ രാഹുൽ ബക്കയിലൂടെ ഇന്ത്യ സമനില നേടി. റോഷന്റെ ക്രോസ് മനോഹരമായ ഒരു ഹെഡറിലൂടെ ഗോളാക്കുകയായിരുന്നു ബക്കെ. 88 മിനിറ്റിൽ ഹുമൈദാനിലൂടെ ബഹ്റിൻ വിജയ ഗോൾ നേടി. ഇന്ത്യയുടെ കളി കാണാൻ നിരവധി മലയാളികൾ മനാമയിലെ സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു. മത്സരശേഷം മലയാളികളുടെ അടുത്തേക്ക് കൂപ്പുകൈകളോടെ എത്തിയാണ് സുഹൈർ നന്ദി അറിയിച്ചത്. ആരാധകരോട് കുശലം പറഞ്ഞ സുഹൈർ ഗാലറിക്കരികിൽ വന്ന് നാട്ടുകാർക്കൊപ്പം സെൽഫി എടുക്കാനും സമയം കണ്ടെത്തി. ടീമിലെ ഏക മലയാളി താരമാണ് സുഹൈർ. പരിക്കേറ്റ സഹൽ അബ്ദുൾ സമദും ആഷിഖ് കുർണിയനും ടീമിൽ നിന്ന് പിന്മാറിയിരുന്നു. ISL ൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി നടത്തിയ മികച്ച പ്രകടനമാണ് സുഹൈറിനെ ഇന്ത്യൻ ടീമിലെത്തിച്ചത്. ക്യാമ്പിലെത്തിയതിനു ശേഷം കോച്ച് ഇഗോർ സിമാക് പ്രഖ്യാപിച്ച ടീമിൽ ഇടം പിടിച്ച ആദ്യ മത്സരത്തിൽ തന്നെ ആദ്യ ഇലവനിൽ കളത്തിലിറങ്ങുകയും ചെയ്തു. പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകരയിൽ 1992 ജൂലൈ 27 ജനിച്ച സുഹൈർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീമിലൂടെയാണ് ശ്രദ്ധേയനായത്. കൊൽക്കത്തയിലെ യുണൈറ്റഡ് FCയിലൂടെ 2016 പ്രൊഫഷണൽ കരിയറിന് തുടക്കം. പിന്നീട് ഗോകുലം കേരള, ഈസ്റ്റ് ബംഗാൾ, മോഹൻ ബഗാൻ ടീമുകൾക്ക് വേണ്ടിയും ബൂട്ട് കെട്ടി. ഐ ലീഗിൽ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിക്കവേ 2016 റെയിൻബോ എസിക്കെതിരെ ഹാട്രിക് സ്വന്തമാക്കി. ബഗാനൊപ്പം ഐ ലീഗ് കിരീടത്തിലും സുഹൈർ മുത്തമിട്ടു. ഈ മികവാണ് സുഹൈറിനെ ISL ടീമായ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ എത്തിച്ചത്. ഈ സീസണിൽ 19 മത്സരങ്ങളിൽ ക്ലബിനു വേണ്ടി സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഇടം നേടിയ സുഹൈർ 3 നേടി. December 21 ATK മോഹൻ ബഗാനെതിരെ സുഹൈർ നേടിയ ഗോൾ ക്ലബിന്റെ ചരിത്രത്തിലെ വേഗമേറിയ ഗോളുമായി. ഇന്ത്യൻ ടീമിൽ കളിക്കുകയായിരുന്നു തന്റെ ഏറ്റവും വലിയ സ്വപ്നമെന്നും ഈ സ്വപ്നം സഫലമായതിൽ അതിയായ സന്തോഷമെന്നും സുഹൈർ പറഞ്ഞു. തന്റെ സന്തോഷവും ത്രില്ലും എത്രയാണെന്ന് പറഞ്ഞറിയിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യൻ ടീമിനൊപ്പമുള്ള ഓരോ നിമിഷവും ആസ്വദിക്കുകയാണെന്നും സുഹൈർ കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഫുട്ബോളിലെ കൂടുതൽ വിശേഷങ്ങൾക്കായി പന്തോളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.